ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാസ്മിൻ ജിൻഡോയെ കുറിച്ച് കുറെ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന് തന്നെ എന്താ പറയുക, അർത്ഥമില്ലാതാകും എന്ന് പറഞ്ഞൊരാളാണ് ജാസ്മിൻ. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ കേട്ടിരുന്നു, അതെല്ലാവരും കണ്ടതാണ്. കാണാത്തവരാണെങ്കിൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, പോയി കണ്ടു നോക്കുക. വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ബിഗ് ബോസിന് തന്നെ അർത്ഥമില്ലാതാകുമെന്ന് അർജുനോട് പറഞ്ഞ ആളാണ് ജാസ്മിൻ. എന്നാൽ ഇപ്പോൾ സെക്കൻഡ് റണ്ണറപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പുള്ളിക്കാരി പറയുകയാണ്, ജിൻഡോ ചേട്ടൻ കപ്പടിച്ചതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്, ഞാൻ അദ്ദേഹം കപ്പടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്, ഞാൻ കുറച്ച് പേരെ മാത്രമേ ഞാൻ കാക്ക എന്ന് വിളിച്ചിട്ടുള്ളൂ, അതിലൊരാളാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ജിൻഡോ ചേട്ടൻ. അത് അന്നും അങ്ങനെ തന്നെയാണ്, പുള്ളിക്കാരൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ഗെയിമിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഓരോ നോമിനേഷനിൽ വരുമ്പോഴും പുള്ളിക്കാരൻ രക്ഷപ്പെടുമ്പോൾ തന്നെ എനിക്കറിയാം പുള്ളി തന്നെയാണ് മുമ്പോട്ട് കയറി വരുന്നത്, പുള്ളിക്ക് നല്ല സപ്പോർട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ജാസ്മിൻ്റെ വായിൽ നിന്ന് ആ ഒരു വർത്തമാനം വന്നിട്ടുണ്ട്, ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെ, അല്ലെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് എന്താ പറയുക, അർത്ഥമില്ല എന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരി. അപ്പം ഇപ്പോൾ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയിട്ടുണ്ട്, ഇനി ബിഗ് ബോസിന് അർത്ഥമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പകുതി ഒന്ന് പറഞ്ഞാലും പറയണം, അടുത്തൊരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയണം കേട്ടോ. കാരണം അർത്ഥമില്ലാത്ത ഒരു ബിഗ് ബോസ് ആയി പോയി കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്നവർക്കൊക്കെ ആ ബിഗ് ബോസിലേക്ക് ചെല്ലാൻ പറ്റുമോ? അർത്ഥമില്ലല്ലോ, ആ അർത്ഥം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതിന് എന്താണ് പറയാനുള്ള മറുപടി എന്നുള്ളത് ഒന്ന് പറഞ്ഞായിരുന്നാൽ നന്നായിരിക്കും എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഒന്ന് പറയണം, അതെല്ലാവർക്കും പ്രേക്ഷകർക്ക് കേൾക്കണം. കാരണം ബിഗ് ബോസിൻ്റെ അർത്ഥമില്ലല്ലോ, ഇനിയും ജിൻഡോ ജയിച്ചും പോയി, ഇനിയിപ്പോൾ അർത്ഥമില്ലല്ലോ, ആ അർത്ഥത്തിന് ഇനി നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ പൊന്നു സഹോദരി ഒന്ന് പറയണേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ വേറൊരു മുഖത്തോടുകൂടി ആ ഇൻ്റർവ്യൂ കൊടുക്കത്തില്ലേ, എനിക്കറിയാമായിരുന്നു ജിൻഡോ ചേട്ടൻ എൻ്റെ കാക്ക പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ ആയിരിക്കാം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ജിൻഡോ ജയിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെ അർത്ഥമില്ലാതാകുമെന്ന് പറഞ്ഞിരുന്നു. അത് പറയാൻ ജാസ്മിന് കാരണങ്ങളുണ്ടല്ലോ. കാരണം ജിൻഡോ നല്ലൊരു നല്ലൊരുത്തനല്ല എന്നുള്ള രീതിയിൽ തന്നെയല്ലയോ ആ ഒരു പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ ആൾ ഈ ഒരു കാര്യം കൂടെ പറയുമ്പം അത് രണ്ടുകൂടെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.